മദപ്പാടിലാവുന്നതും മദപ്പാടിലായിരിക്കുമ്പോൾ കൊമ്പൻ ആനകളെക്കാൾ പ്രശ്നക്കാരിയായ ഒരു പിടിയാനയുടെ കഥയാണ് ഇന്ന് കയ്യപ്പിൽ. കേരളത്തിന്റെ കാടുകളിൽ നിന്നും വന്ന് നാട്ടിൽ പ്രസവിച്ച് നമുക്ക് സമ്മാനിച്ച പിടിയാനകളിലെ ഒരു അത്യപൂർവ ജന്മം. കോഴിക്കോട്ടുള്ള ഏതോ ഒരു മനയിൽ ജന്മം കൊണ്ട പിടിയാന. സ്വഭാവം കൊണ്ട് തനി കൊമ്പൻ, തനി നാട്ടാന ചന്തം. ചെറിയ ഉത്സവ പരിപാടികളും പിന്നെ തടിപ്പണിയും ഒക്കെയായി കഴിഞ്ഞു പോകുന്നു. എരുമേലി തേക്കുംതോട്ടം സലീമിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണ് മീര. വാശിയിൽ ആശാനാണിവൾ. കൊമ്പന്മാരും കൊതിക്കുന്ന കൊമ്പന്റെ വമ്പത്തം. ഇവൾ കൊമ്പന്റെ എല്ലാ സവിശേഷതകളുമുള്ള ഒരു പിടിയാന. നല്ല ഭംഗിയുള്ള വലിയ ചെവികളും നീളമേറിയ തുമ്പിക്കൈയും ഇവളുടെ സവിശേഷതയാണ്. കൂടാതെ നീരുകാലമുള്ള പിടിയാന എന്ന അപൂർവതയും ഇവൾക്കുണ്ട്. ഒരു കൊമ്പനോട് കിടപിടിക്കുന്ന പിടി. ഇവളെ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് മണിമലയിലുള്ള അനി എന്ന ചട്ടക്കാരനാണ്. എത്ര വലിയ തടിയും ഒരു കൊമ്പനേക്കാൾ നന്നായി ഇവൾ ഏത് കുഴിയിൽ നിന്നും കയറ്റിയെടുക്കും. തേക്കുംതോട്ടം സലീം ഇവളെ സ്വന്തമാക്കുന്നത് കോഴിക്കോടുള്ള ഒരു ഹാജിയാരുടെ കയ്യിൽ നിന്നുമാണ്. കേരളത്തിലെ പിടിയാനകളിൽ മദപ്പാടുള്ള ഒരാന. പിടിയാനകൾക്ക് നീരുകാലം ഉണ്ടാകാറില്ല. എന്നാൽ ഇവിടെ വർഷത്തിൽ ഏകദേശം ഒരു മാസത്തിനടുത്ത് മദപ്പാട് കാണിക്കുന്ന ഒരു പിടിയാന. വമ്പുള്ള കൊമ്പന്റെ അതേ സ്വഭാവം. ഒരു കൊമ്പനെ ചട്ടക്കാർ മദപ്പാട് കാലത്ത് ഏത് രീതിയിൽ നോക്കുന്നുവോ അതുപോലെ തന്നെ മീരയെയും നോക്കണം. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ മദപ്പാടുള്ള രണ്ടാമത്തെ പിടിയാന ഇവളായിരിക്കും. മദപ്പാടുള്ള ഇരിങ്ങോൽക്കാവ് ലക്ഷ്മിക്കുട്ടി എന്ന പിടിയാനയുടെ കഥ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. കൊമ്പനാനകളിൽ കണ്ടുവരുന്ന ശാരീരിക പ്രക്രിയയാണ് മദം. ചെവിക്കും കണ്ണിനും മധ്യേ തൊലിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന മദഗ്രന്ഥി വീർത്ത് വലുതാകുകയും എണ്ണ പോലെ കൊഴുത്ത മദജലം കവിളിലൂടെ ഒഴുകി വരുന്നതും മദപ്പാടിന്റെ ലക്ഷണങ്ങളാണ്. ആനകളെ ഇണചേരാൻ അനുവദിക്കാതിരിക്കുക, അവയോടുള്ള പെരുമാറ്റ രീതി മദമിളകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. 15 ദിവസം മുതൽ 3 മാസം വരെ മദക്കാലം നീണ്ടു നിൽക്കാറുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് 5 മുതൽ 7 മാസം വരെ കാണാറുണ്ട്. സാധാരണ കൊമ്പനാനകളിൽ തണുപ്പ് കാലത്താണ് മദപ്പാട് കൂടുതലായും കണ്ടുവരുന്നത്. മദത്തിന് 3 മദഗ്രന്ഥികൾ വീർത്തിരിക്കും. ഇവയിലൂടെ നീർ പുറത്തേക്ക് ഒലിച്ചിറങ്ങും. ആവശ്യത്തിന് ഇണചേരാൻ സാധിക്കാതെ വരിക, ആനകളോടുള്ള ക്രൂരത, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, പെട്ടെന്നുള്ള ഭയം, ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതിരിക്കുക, വിശ്രമമില്ലായ്മ, ജോലിഭാരം എന്നിവയാണ് ആനകളിൽ മദം ഇളകാനുള്ള കാരണങ്ങൾ. പിടിയാനകളിൽ മദപ്പാട് വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ. ഇവളുടെ മദപ്പാട് കാലത്ത് ചട്ടക്കാർക്ക് 7 അയലത്ത് പോലും പ്രവേശനമില്ല. നിരവധി ചട്ടക്കാർ വഴി നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു നീര് സമയത്ത് ഒരു കൈപ്പിശക് കൊണ്ട് മധു എന്ന ചട്ടക്കാരനെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇവൾ അത്ര വലിയ പ്രശ്നക്കാരിയൊന്നുമല്ല. മീരയെ നിരവധി ചട്ടക്കാർ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിലും മധു കൂടാതെ ശശി, കളിമണ്ണൂർ ശേഖരനാനയുടെ ഷിയാസൊക്കെ ഇവളെ കൊണ്ട് നടന്നിട്ടുണ്ട്. ഇവൾ എരുമേലി തേക്കുംതോട്ടത്ത് സലീമിന്റെ അടുത്ത് എത്തിയിട്ട് ഏകദേശം 22 വർഷത്തോടടുക്കുന്നു. പ്രായം 50-ലും 55-നും ഇടയിലായിരിക്കണം. ഇനിയും ഒരുപാട് കാലം മീരയ്ക്ക് തേക്കുംതോട്ടത്തിൽ നിൽക്കുവാനും ഉത്സവ പറമ്പുകളിൽ കോവിഡ് കാലത്തിന് ശേഷം നല്ല നല്ല പരിപാടികൾ കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ കയ്യപ്പും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.